നമ്മളിപ്പോഴും 2005 2000 എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, കാരണം ഓൺലൈൻ ഡിഗ്രിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഓൺലൈൻ ഡിഗ്രി. ഒരു 18 പത്താം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയായിക്കോട്ടെ, എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. ഈ ഒരു അവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഇത്ര വലിയ അവസരമാണ് ഇന്ന് ലോകത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് അല്ലാതെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സാർ, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഞാൻ പേപ്പർ ബാക്ക് വന്നിരിക്കുകയാണ്, ഇനി എനിക്ക് പഠിക്കാൻ സമയമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനില്ല. എന്താ കാരണം? നിങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റൂല, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോൺ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാലോ? പരീക്ഷ എഴുതാൻ എന്ത് ചെയ്യുന്നതാണോ? പരീക്ഷ വീട്ടിൽ തന്നെ എഴുതാൻ പറ്റുമെങ്കിലോ? ഞാൻ അബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും? വേണ്ട, ഞാൻ പ്രസവമൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. എത്ര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? നോർമലി 2 കോഴ്സാണെങ്കിൽ 4 കൊണ്ട്, 3 കോഴ്സാണെങ്കിൽ 6 കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങളെ പഠനത്തിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളെ ബാധിക്കും? ഇല്ല. ഇത് ശരിക്കും അപ്രൂവ്ഡാണ്, അപ്രൂവ്ഡാണ്. എനിക്ക് എംബസി അറ്റസ്റ്റേഷനൊക്കെ കിട്ടും, കിട്ടും. PSC UPSC പോലുള്ള കാര്യങ്ങളിലേക്ക് ഓ അതിന് പറ്റുമല്ലോ. ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. സെമസ്റ്റർ ബേസ്ഡാണോ? ആണ്. ആരാ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്? UGC. പറഞ്ഞു വരുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. 2020 ഇങ്ങനൊരു നിയമം വന്നിരിക്കുന്നത്. അതായത് NIRF എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഇന്ത്യയിലെ ബെസ്റ്റായിട്ട് 100 100 കോളേജുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവരാണ് ഈ റാങ്കിങ് ഫ്രെയിംവർക്ക് ഒരു അതോറിറ്റിയാണ്. അവരാണ് ഓരോ വർഷവും പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അവിടെ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു റാങ്കിങ് ഫ്രെയിംവർക്ക് അവർ തയ്യാറാക്കുക. അങ്ങനെ ലിസ്റ്റിൽ വരുന്ന 100 UGC അപ്രൂവലോട് കൂടിയിട്ട് ഓൺലൈൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഓൺലൈൻ ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം, വീട്ടിലിരുന്ന് തന്നെ എക്സാമിനേഷൻ എഴുതാം. നിങ്ങൾ എവിടെയാണെങ്കിലും പഠിക്കാം. നിങ്ങൾ ഖത്തറിലാവട്ടെ, ബഹ്റൈനിലാവട്ടെ, USലാവട്ടെ, ഇന്ന് ഞാൻ കേരളത്തിലാണ്, നാളെ ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ഇത് ബാധിക്കും. കാരണം എന്താ, നിങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ എക്സാമിനേഷൻ എഴുതാൻ ഇങ്ങോട്ട് വരണം? ആവശ്യമില്ല, അതിൻ്റെയൊന്നും ആവശ്യമില്ല. എനിക്കൊരുപാട് പ്രായമായി, സോ വാട്ട്, നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. എക്സാമിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 50 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്, 30 മാർക്ക് ഇൻറ്റേണൽ മാർക്കാണ്. പിന്നീട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള 5 ക്വസ്റ്റ്യൻസ്, 5-6 അങ്ങനെയൊക്കെ ഉള്ളത്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമ്യ ഹംദർദ് യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങിയിട്ടുള്ള, മണിപ്പാൽ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ജെയിൻ യൂണിവേഴ്സിറ്റി, അമൃത യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ഇവരൊക്കെ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അവസരങ്ങൾ നിങ്ങളുടെ മക്കളോടോ മരുമക്കളോടോ ഒക്കെ പറയുക. വീട്ടിലിരിക്കുന്നവരൊക്കെ പഠിക്കട്ടെ, ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പഠിക്കട്ടെ. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം, സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ദ ക്ലാരിറ്റി മെൻ്റർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.